നമസ്കാരം, റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കോവിഡ് കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. നോക്കാം കോവിഡ് കണക്കുകൾ. സംസ്ഥാനത്ത് നിന്ന് 7,719 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിരുവനന്തപുരം 1,170, എറണാകുളം 977, കൊല്ലം 791, തൃശൂർ 770, പാലക്കാട് 769, മലപ്പുറം 581, ആലപ്പുഴ 524, കോഴിക്കോട് 472, കോട്ടയം 400, കണ്ണൂർ 339, പത്തനംതിട്ട 327, കാസർഗോഡ് 326, ഇടുക്കി 171, വയനാട് 104 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 68,573 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.26 ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 161 മരണങ്ങളാണ് കോവിഡ് 19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 11,342. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 36 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 7,138 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 493 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 53 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 16,743 പേർ രോഗമുക്തി നേടി. തിരുവനന്തപുരം 2,289, കൊല്ലം 1,976, പത്തനംതിട്ട 535, ആലപ്പുഴ 1,141, കോട്ടയം 754, ഇടുക്കി 774, തിരുവനന്തപുരം 1,771, തൃശൂർ 1,147, പാലക്കാട് 1,539, മലപ്പുറം 2,286, കോഴിക്കോട് 1,193, വയനാട് 228, കണ്ണൂർ 661, കാസർഗോഡ് 449 എന്നിങ്ങനെയാണ് രോഗമുക്തി നേടിയത്. ഇതോടെ 113,817 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 26,10,368 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടിയിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലയിലായി 525,331 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ 30,052 പേർ ആശുപത്രിയിലും നിരീക്ഷണത്തിലാണ്. 1,915 പേരാണ് പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് പുതിയ ഹോട്ട്സ്പോട്ടില്ല. ഒരു പ്രദേശത്തെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. നിലവിൽ 881 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. യു പിയിൽ മാധ്യമപ്രവർത്തകന് റോഡപകടത്തിൽ ദാരുണാന്ത്യം. മരണത്തിൽ ദുരൂഹതയെന്ന് പരാതി. 2 ദിവസം മുൻപ് താൻ കൊല്ലപ്പെട്ടേക്കുമെന്ന് കാട്ടി പോലീസിന് സുലഭ് കത്തയച്ചിരുന്നു. ഉത്തർപ്രദേശിൽ മാധ്യമപ്രവർത്തകന്റെ മരണത്തിൽ ദുരൂഹതയെന്ന് പരാതി. ABP ചാനലിന്റെ റിപ്പോർട്ടർ സുലഭ് വാസ്തവിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. 2 ദിവസം മുൻപ് താൻ കൊല്ലപ്പെട്ടേക്കുമെന്ന് കാട്ടി പോലീസിന് സുലഭ് കത്തയച്ചിരുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രിയങ്ക ഗാന്ധി രംഗത്തെത്തി. ഉത്തർപ്രദേശിലെ പ്രതാപ്ഘട്ടിലെ ABP ഗംഗാ ചാനലിന്റെ റിപ്പോർട്ടറായിരുന്നു സുലഭ്. ഇന്നലെ രാത്രി ജോലിക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങിയ സുലഭിനെ അപകടത്തിൽപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ബൈക്കിൽ നിന്ന് വീണ നിലയിലാണ് സുലഭിനെ കണ്ടെത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ സുലഭിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. പ്രതാപ്ഘട്ടിൽ പ്രവർത്തിക്കുന്ന മദ്യമാഫിയയെ കുറിച്ചാണ് സുലഭ് നിരന്തരം വാർത്തകൾ നൽകിയിരുന്നത്. ഇതേ തുടർന്ന് സുലഭിന് ഭീഷണിയുണ്ടായിരുന്നുവെന്ന് കുടുംബം പറയുന്നു. 2 ദിവസം മുൻപ് തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാട്ടി പ്രതാപ്ഘട്ട് ADGP സുലഭ് പരാതി നൽകിയിരുന്നു. കുടുംബത്തിനും തനിക്കും പോലീസ് സുരക്ഷ വേണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പരാതി ലഭിച്ചിട്ടും പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്നും സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും ആരോപിച്ച് പ്രിയങ്ക ഗാന്ധി രംഗത്തെത്തി. സർക്കാർ ഉറങ്ങുകയാണെന്നും സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും പ്രിയങ്ക ആവശ്യപ്പെട്ടു. മരണത്തിന് ഉത്തരവാദി UP സർക്കാരാണെന്ന് AAP ആരോപിച്ചു. വിശദമായ അന്വേഷണം നടത്തുമെന്ന് UP പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. രാജ്യദ്രോഹ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ചലച്ചിത്ര പ്രവർത്തക ആയിഷ സുൽത്താന ഹൈക്കോടതിയെ സമീപിച്ചു. കൊച്ചിയിലെ മുതിർന്ന അഭിഭാഷകൻ വഴിയാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഖരവത്തിയിലെത്തിയാൽ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഹർജിയിൽ പറയുന്നു. ഹർജി കോടതി നാളെ പരിഗണിക്കും. ചാനൽ ചർച്ചയ്ക്കിടെ വിവാദ പരാമർശം നടത്തിയതിനെ തുടർന്നാണ് ആയിഷ സുൽത്താനയ്ക്കെതിരെ രാജ്യദ്രോഹ കുറ്റം രജിസ്റ്റർ ചെയ്തത്. BJP ലക്ഷദ്വീപ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ഹാജിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആയിഷ സുൽത്താനയ്ക്കെതിരെ കരവത്തി പോലീസ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുത്തത്. ഈ മാസം 20 ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് ആയിഷ സുൽത്താനയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആയിഷ സുൽത്താനയ്ക്കെതിരെ പരാതി നൽകിയ വിഷയത്തിൽ ലക്ഷദ്വീപിൽ BJP
രണ്ടു തട്ടിലാണ്. നേതാക്കൾക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇത് കാരണമായിട്ടുണ്ട്. പാർട്ടി ലക്ഷദ്വീപ് പ്രസിഡന്റ് അബ്ദുൾ ഖാദർ ഹാജി സ്വന്തം നിലയിൽ നൽകിയ പരാതിയാണിതെന്ന നിലപാടിലാണ് ഒരു വിഭാഗം നേതാക്കൾ. പാർട്ടി ഒറ്റക്കെട്ടായി പരാതിയിൽ നിന്ന് പിൻവാങ്ങാൻ പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പരാതി നൽകാൻ പാർട്ടി പറഞ്ഞിട്ടില്ലെന്നും BJP ലക്ഷദ്വീപ് ജനറൽ സെക്രട്ടറിയും സേവ് ലക്ഷദ്വീപ് ഫോറം അംഗവുമായ മുഹമ്മദ് കാസിം പറഞ്ഞു. പരാതിയിൽ നിന്ന് പിന്മാറില്ലെന്ന് BJP ലക്ഷദ്വീപ് പ്രസിഡന്റ് വ്യക്തമാക്കി. ആയിഷ സുൽത്താനക്കെതിരായ പരാതിയിൽ BJP ദേശീയ വൈസ് പ്രസിഡന്റ് AP അബ്ദുൾ കുട്ടിയെ വിമർശിച്ച് ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. തടവുകാർക്കുള്ള നിർബന്ധിത വൈദ്യപരിശോധനയ്ക്കെതിരെ പരാതിയുമായി പോലീസ് സംഘടനകൾ. വിശദമായ പരിശോധന നടത്തുന്നത് പ്രായോഗികമല്ലെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് സംഘടനകൾ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി. ഉത്തരവ് നടപ്പാക്കുന്നതിൽ ആശയക്കുഴപ്പമുണ്ടെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ജസ്റ്റിസ് നാരായണക്കുറുപ്പ് കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലായിരുന്നു തടവുകാരെ ജയിലിൽ പ്രവേശിപ്പിക്കുന്നതിനു മുമ്പ് ആന്തരിക പരിക്കുകൾ ഇല്ലെന്ന് ഉറപ്പാക്കാൻ വിശദമായ വൈദ്യപരിശോധന വേണമെന്ന സർക്കുലർ പുറത്തിറക്കിയത്. സർക്കുലറിൽ പറയുന്ന പരിശോധനകൾ പ്രായോഗികമാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പോലീസ് സംഘടനയുടെ വാദം. വിശദമായ വൈദ്യപരിശോധന നടപ്പാക്കാനുള്ള സൌകര്യം പല സർക്കാർ ആശുപത്രികളിലും ഇല്ലെന്നും സ്വകാര്യ ലാബുകളിൽ പ്രതികളെ കൊണ്ടുപോയി പരിശോധിപ്പിക്കാനുള്ള പണമില്ലെന്നും പോലീസ് പറയുന്നു. ക്രിമിനൽ പശ്ചാത്തലമുള്ളതിനാൽ പ്രതികൾ കൂടുതൽ സമയം വൈദ്യപരിശോധനയ്ക്കായി നിർത്തുമ്പോൾ രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് സംഘടനകൾ മുഖ്യമന്ത്രിക്കും DGP പരാതി നൽകിയിരിക്കുന്നത്. വൈദ്യപരിശോധനയ്ക്ക് കൂടുതൽ സമയം ചിലവഴിക്കുന്നത് പോലീസ് സ്റ്റേഷനുകളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നും പരാതിയിൽ പറയുന്നു. ഉത്തരവിലെ അവ്യക്തത പരിഹരിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ ജയിൽ DGP ഋഷിരാജ് സിംഗ് ആഭ്യന്തര വകുപ്പിന് കത്ത് നൽകിയിരുന്നു. പ്രതികളെ ജയിലിലേക്ക് മാറ്റുന്നതിനു മുൻപ് വൃക്ക പരിശോധന, അൾട്രാസൗണ്ട് സ്കാൻ അടക്കം 5 പരിശോധനകൾ നടത്തണമെന്നായിരുന്നു സർക്കുലറിൽ പറഞ്ഞിരുന്നത്. ഉത്തരവിനെതിരെ പോലീസ് സേനയിൽ നിന്നും വലിയ എതിർപ്പ് ഉയർന്ന സാഹചര്യത്തിൽ സർക്കാർ തീരുമാനത്തിൽ മാറ്റമുണ്ടായേക്കുമെന്നാണ് സൂചനകൾ. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. തലസ്ഥാനത്ത് പോലീസുകാർക്കിടയിൽ കോവിഡ് വ്യാപനം രൂക്ഷം. രണ്ടാം തവണയാണ് പോലീസുകാർക്കിടയിൽ ഇത്തരത്തിൽ രോഗം പടർന്നു പിടിക്കുന്നത്. തിരുവനന്തപുരം പേരൂർക്കട സ്റ്റേഷനിൽ മാത്രം 12 പേർക്കും സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ചിലെ 7 പേർക്കും കന്റോൺമെന്റ് സ്റ്റേഷനിലെ 6 പേർക്കും കോവിഡ് ബാധിച്ചു. എല്ലാ നിയന്ത്രണങ്ങൾക്കും മുൻപന്തിയിൽ നിർത്തേണ്ട പോരാളികൾക്ക് തന്നെ രോഗം ബാധിക്കുന്നത് സർക്കാരിനെ ആശങ്കപ്പെടുത്തുന്നു. തിരുവനന്തപുരം ജില്ലയിലെ കോവിഡ് പോസിറ്റിവിറ്റി നിരക്കിലും കുറവില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആദ്യ തരംഗത്തിൽ വലിയ തോതിൽ തലസ്ഥാനത്തടക്കം പോലീസുകാർക്ക് കോവിഡ് ബാധയുണ്ടായിരുന്നു. രണ്ടാം വ്യാപനത്തിന്റെ ഘട്ടത്തിൽ വലിയ തോതിൽ പോലീസുകാർക്ക് കോവിഡ് ബാധ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ആഴ്ച മുതൽ തിരുവനന്തപുരത്ത് പോലീസുകാരിൽ രോഗവ്യാപനം കൂടുന്നതായാണ് പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നീണ്ട ലോക്ഡൌണും നിയന്ത്രണങ്ങളുമെല്ലാം ചേർന്ന് കൂടുതൽ പോലീസുകാരെ സംസ്ഥാനത്ത് ആവശ്യമായ സന്ദർഭത്തിലാണ് ഇത്തരമൊരു വ്യാപനം ഭീഷണിയാകുന്നത്. കോവിഡിനെ പേടിച്ചല്ല, പോലീസിനെ പേടിച്ചാണ് ആളുകൾ പുറത്തിറങ്ങാതിരിക്കുന്നത്. അതുകൊണ്ടുതന്നെ കോവിഡിനെ പിടിച്ചുകെട്ടുന്നതിൽ പോലീസിന് കൃത്യമായ പങ്കുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കൊറോണയുടെ മൂന്നാം തരംഗത്തെ ഫലപ്രദമായി നേരിടുന്നതിന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. മൂന്നാം തരംഗം ഉണ്ടായാൽ നടപ്പിലാക്കേണ്ട ആക്ഷൻ പ്ലാൻ ആവിഷ്കരിച്ചു. ആശുപത്രികളിലെ ചികിത്സാ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ പരമാവധി ജനങ്ങൾക്ക് വാക്സിൻ നൽകി സുരക്ഷിതമാക്കാൻ ശ്രമിക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. സ്വകാര്യ ആശുപത്രികളുടെ പങ്കാളിത്തവും ഉറപ്പുവരുത്തും. പ്രതിദിനം 2 മുതൽ 2.5 ലക്ഷം പേർക്ക് വാക്സിൻ നൽകുക എന്നതാണ് ലക്ഷ്യം. അതിനാവശ്യമായ വാക്സിൻ ലഭ്യമാക്കേണ്ടതാണ്. അതിനുള്ള സൌകര്യങ്ങളും ജീവനക്കാരെയും വർദ്ധിപ്പിക്കണം. രജിസ്ട്രേഷൻ ചെയ്യാനറിയാത്ത സാധാരണക്കാർക്കായി രജിസ്ട്രേഷൻ ഡ്രൈവ് ആരംഭിക്കുന്നതാണ്. ഞായറാഴ്ചകളിലും മറ്റും അവധി ദിവസങ്ങളിലും വാക്സിൻ സുഗമമായി നടത്തണം എന്നും മന്ത്രി നിർദ്ദേശം നൽകി. പക്ഷേ മൂന്നാം തരംഗം മുന്നിൽ കണ്ട് സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ കൂടുതൽ കിടക്കകൾ സജ്ജമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഓക്സിജൻ കിടക്കകൾ, ICU, വെന്റിലേറ്റർ എന്നിവയുടെ എണ്ണവും കൂട്ടും. ഓക്സിജൻ ക്ഷാമം ഉണ്ടാകാതിരിക്കാൻ പ്രതിദിന ഉൽപാദനം 60 മെട്രിക് ടൺ ആക്കി ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത്. അനുവദിച്ച ഓക്സിജൻ പ്ലാന്റുകൾ എത്രയും വേഗം പൂർത്തിയാക്കേണ്ടതാണ്. മരുന്നുകൾ, ഉപകരണങ്ങൾ, പരിശോധനാ സാമഗ്രികൾ, സുരക്ഷാ ഉപകരണങ്ങൾ എന്നിവ നേരത്തെ തന്നെ സംഭരിക്കാൻ KMSCL നിർദ്ദേശം നൽകി. മൂന്നാം തരംഗം കുട്ടികളെ കൂടി ബാധിക്കുമെന്ന് കണ്ട് സർച്ച് പ്ലാൻ ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. മെഡിക്കൽ കോളേജുകൾ, മറ്റ് സർക്കാർ ആശുപത്രികൾ, സ്വകാര്യ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ ചികിത്സാ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ പീഡിയാട്രിക് സൌകര്യങ്ങൾ ഉയർത്തി വരുന്നു. വിദഗ്ധ പരിശീലനവും ആരംഭിച്ചു കഴിഞ്ഞു. പീഡിയാട്രിക് ICU കിടക്കകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള.
June 21 പകൽ 11 മണി മുതൽ 15 മിനിറ്റ് വാഹനങ്ങൾ നിർത്തിയിട്ട് പ്രതിഷേധം. പെട്രോൾ ഡീസൽ വില വർധനവിന് എതിരെയുള്ള സമരത്തിൽ ബസ് ഓപ്പറേറ്റർമാരും ലോറി ഉടമകളും പങ്കെടുക്കും. പെട്രോൾ ഡീസൽ വില വർധനവിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത June 21 പ്രക്ഷോഭത്തിൽ ബസ് ഓപ്പറേറ്റർമാരും ലോറി ഉടമകളും പങ്കെടുക്കും. June 21 പകൽ 11 മണിക്ക് രാജ്യം ഇതുവരെ കാണാത്ത സമരമുറയ്ക്കായിരിക്കും സാക്ഷ്യം വഹിക്കുന്നത്. പകൽ 11 മണിക്ക് 15 മിനിറ്റ് സംസ്ഥാനത്തെ മുഴുവൻ വാഹനങ്ങളും നിർത്തിയിടണമെന്ന് ട്രേഡ് യൂണിയനുകൾ. വാഹനങ്ങൾ ആ സമയം എവിടെയാണോ അവിടെ 15 മിനിറ്റ് നിർത്തിയിടാനാണ് തീരുമാനം. പെട്രോൾ ഡീസൽ വില ദിവസം തോറും വർദ്ധിക്കുകയാണ്. 2014 മോദി അധികാരമേൽക്കുമ്പോൾ 1 ലിറ്റർ പെട്രോളിന് 72.26 രൂപയും ഡീസലിന് 55.48 രൂപയുമായിരുന്നു. അന്ന് ക്രൂഡ് ഓയിലിന് ബാരലിന് $105.56 ആയിരുന്നു വില. 2020 June 1 ക്രൂഡ് ഓയിലിന് വില ബാരലിന് $70.45 കുറഞ്ഞിട്ടും പെട്രോളിന് ലിറ്ററിന് 98 രൂപയും ഡീസലിന് ലിറ്ററിന് 88 രൂപയും ഉയർന്നു. കോർപ്പറേറ്റുകൾക്ക് നികുതി ഇളവ് നൽകുന്ന സർക്കാർ ജനങ്ങളെ പിഴിയുന്ന നയമാണ് സ്വീകരിക്കുന്നത്. കോവിഡ് മഹാമാരിക്കാലത്ത് തൊഴിലും വരുമാനവും നഷ്ടപ്പെട്ട ജനങ്ങൾ കഷ്ടപ്പെടുമ്പോഴാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ പകൽക്കൊള്ള. ഈ കടുത്ത ജനദ്രോഹ നയത്തിനെതിരെ നടത്തുന്ന പ്രതിഷേധ സമരം വമ്പിച്ച വിജയമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. മുട്ടിൽ മരമുറിക്കേസിലെ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർക്കെതിരെ ഉടൻ നടപടി ഉണ്ടാകില്ലെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. കേസിൽ സമഗ്ര അന്വേഷണം പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. മുട്ടിൽ മരമുറിക്കേസിൽ സമഗ്ര അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അന്വേഷണ റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമേ തുടർ നടപടി ഉണ്ടാകൂ എന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കി. റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ആരെ ശിക്ഷിക്കണം, എന്ത് ശിക്ഷ നൽകണം എന്ന് തീരുമാനിക്കാകൂ. ഉത്തരവിറക്കുന്നതിൽ റവന്യൂ വകുപ്പിന് പിഴയുണ്ടായിട്ടില്ല. ബഹുജന ആവശ്യം കാരണമാണ് ഉത്തരവിറക്കിയത്. കർഷകരെ സഹായിക്കുക മാത്രമായിരുന്നു ഉത്തരവിന്റെ ഉദ്ദേശലക്ഷ്യം. റവന്യൂ വകുപ്പിന്റെ ഈ ഉത്തരവ് മറയാക്കി അനധികൃത മരമുറി നടത്തുകയായിരുന്നുവെന്നും മന്ത്രി വിശദീകരിച്ചു. മരങ്ങൾ സർക്കാരിലേക്ക് തിരിച്ചുപിടിച്ച് ധനനഷ്ടം നികത്തും. ND സാജൻ പദവിയിൽ തുടരുന്നത് അന്വേഷണത്തിന് തടസ്സമാകില്ലെന്നും ശശീന്ദ്രൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ പീഡനക്കേസിൽ മുഖ്യധാരാ പരാതിക്കാരിയായിരുന്ന സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലിനെതിരെ സന്യാസി സമൂഹത്തിൽ നിന്ന് പുറത്താക്കിയ നടപടി ശരിവച്ച് വത്തിക്കാൻ. FCC സന്യാസി സഭയിൽ നിന്ന് പുറത്താക്കിയതിനെതിരെ സിസ്റ്റർ ലൂസി കളപ്പുര സമർപ്പിച്ച അപ്പീൽ വത്തിക്കാൻ വീണ്ടും തള്ളി. സൂസി കളപ്പുരയെ സന്യാസി സമൂഹത്തിൽ നിന്ന് പുറത്താക്കിയ നടപടി വത്തിക്കാൻ ശരിവച്ചു. നേരത്തെ ലൂസി കളപ്പുരയെ വത്തിക്കാൻ സന്യാസി സമൂഹത്തിൽ പുറത്താക്കിയിരുന്നു. ഇതിനെതിരെയാണ് വത്തിക്കാനിലെ സഭാകോടതിയിൽ സിസ്റ്റർ ലൂസി അപ്പീൽ നൽകിയത്. ഇതും ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെയുള്ള സമരത്തിൽ പങ്കെടുത്തതോടെയാണ് FCC സന്യാസി സഭയും സിസ്റ്റർ ലൂസിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ആരംഭിച്ചത്. എറണാകുളത്ത് നടന്ന കന്യാസ്ത്രീകളുടെ സമരത്തിൽ പങ്കെടുത്തതു മുതൽ സിസ്റ്റർ കോൺവെന്റിൽ പ്രശ്നങ്ങൾ നേരിടുകയായിരുന്നു. സഭയുടെ ചട്ടങ്ങളും കനാനോയിക നിയമങ്ങളും ലംഘിച്ചുവെന്ന കുറ്റം ചുമത്തി സിസ്റ്ററെ സന്യാസി സഭയിൽ നിന്നും പുറത്താക്കുകയായിരുന്നു. തന്റെ ഭാഗം കൂടി കേൾക്കണം എന്നാവശ്യപ്പെട്ടാണ് സിസ്റ്റർ ലൂസി അപ്പീൽ നൽകിയത്. എന്നാൽ ലൂസിയുടെ ന്യായീകരണങ്ങൾ പരിഗണിക്കാനാവില്ലെന്ന് പറഞ്ഞാണ് സഭാകോടതി സിസ്റ്ററുടെ അപ്പീൽ തള്ളിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രസവത്തോടെ കുഞ്ഞു മരിച്ച സംഭവത്തിൽ ഡോക്ടേഴ്സിനെതിരെ ബന്ധുക്കൾ ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകി. കുന്നിക്കോട് തലവൂർ സ്വദേശി വിനോദ് ജാൻസി ദമ്പതികളുടെ കുഞ്ഞാണ് മരിച്ചത്. പുനലൂർ താലൂക്ക് ആശുപത്രിയിലായിരുന്നു ഗർഭിണിയായിരുന്ന ജാൻസി 5 മാസം മുതൽ ചികിത്സ തേടിയത്. ചികിത്സാ കാലയളവിലും പ്രസവ സമയത്തും കുഞ്ഞിനോ അമ്മയ്ക്കോ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ പറഞ്ഞിരുന്നില്ല. എന്നാൽ പെട്ടെന്ന് കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടതോടെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അപ്പോഴേക്കും കുഞ്ഞു മരിച്ചിരുന്നു. ഡോക്ടറുടെ ചികിത്സാ പിഴവാണ് കുഞ്ഞിന്റെ മരണ കാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഡോക്ടറുടെ പെരുമാറ്റവും മനുഷ്യത്വരഹിതമാണെന്നും ബന്ധുക്കൾ ആരോഗ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. എന്നാൽ വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ബന്ധപ്പെട്ട ഡോക്ടർക്കെതിരെ നടപടിയെടുത്തുവെന്നും അന്വേഷണം നടത്തുമെന്നുമാണ് പുനലൂർ താലൂക്ക് ആശുപത്രിയുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സംസ്ഥാനത്ത് ലോക്ഡൌൺ നീട്ടണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറഞ്ഞു വരുന്നതുകൊണ്ട് 16 ശേഷം കൂടുതൽ ഇളവുകൾ നൽകാനാണ് സാധ്യത. എന്നാൽ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും പിൻവലിക്കാൻ സാധ്യതയില്ല. ഓട്ടോറിക്ഷ, ടാക്സി സർവീസുകൾ അനുവദിച്ചേക്കും. വർക്ക്ഷോപ്പുകളും ബാർബർ ഷോപ്പുകളും തുറക്കാൻ അനുമതി നൽകാനാണ് സാധ്യത. പൊതുഗതാഗതം പുനരാരംഭിക്കുന്നതിലും സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടായേക്കും.
സംസ്ഥാനത്ത് കോവിഡ് രണ്ടാം തരംഗത്തിന്റെ ആശങ്ക ഒഴിയുന്നുണ്ട്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയുന്നതിനോടൊപ്പം ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുന്നവരുടെ എണ്ണത്തിലും കുറവുണ്ട്. ടി പി ആർ 10% താഴെയെത്തിയാൽ നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകാമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിലപാട്. കോവിഡ് ആദ്യ തരംഗത്തെ അപേക്ഷിച്ച് രണ്ടാം തരംഗം വേഗത്തിൽ വ്യാപിച്ച് പതുക്കെയാണ് പടിയിറങ്ങുന്നത്. ലോക്ഡൌൺ ആരംഭിച്ച കഴിഞ്ഞ മാസം 8 പ്രതിദിന രോഗികളുടെ എണ്ണം 41,971 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 28.25 ആയിരുന്നു. കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയെങ്കിലും ഒരു മാസത്തിന് ശേഷമാണ് കോവിഡ് ഗ്രാഫ് താഴേക്കായത്. ഈ മാസം 1 15.13 ആയിരുന്നു ടി പി ആർ. ഇന്നലെ അത് 12.24 ആയി. 4 ലക്ഷത്തിലധികം പേർ ചികിത്സയിലിരുന്നത് 1,23,000 ആയതും ആശ്വാസകരമാണ്. ഗുരുതരാവസ്ഥയിലുള്ള രോഗികളിലും കുറവുണ്ട്. വെന്റിലേറ്റർ നിലവിൽ ചികിത്സയിലുള്ളത് 1,189 പേരാണ്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. റഷ്യയിൽ വികസിപ്പിച്ച സ്പുട്നിക് വി വാക്സിൻ ഈ മാസം 15 ലഭ്യമാകും. ഡൽഹിയിലെ ഇന്ദ്രപ്രസ്ഥ അപ്പോളോ ആശുപത്രിയിൽ നിന്നാണ് വാക്സിൻ ലഭ്യമാവുക. രാജ്യത്ത് വാക്സിൻ ക്ഷാമം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സ്പുട്നിക് വാക്സിൻ ഇന്ത്യയിലെത്തുന്നത്. ഇതുവരെ രാജ്യത്തെ ജനസംഖ്യയുടെ 3% മാത്രമേ വാക്സിൻ നൽകാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് കണക്ക്. സ്പുട്നിക് വാക്സിന് 1,145 സ്വകാര്യ ആശുപത്രികളിലെ പരമാവധി വില. ആശുപത്രി നിരക്കുകളും നികുതിയുമൊക്കെ ഉൾപ്പെടെയാണ് ഈ വില. അതേസമയം രാജ്യത്ത് 24 മണിക്കൂറിനിടയിൽ 80,834 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണം കുറയുന്നത് തുടരുമ്പോഴും മരണനിരക്കിലെ കുറവ് നേരിയ തോതിൽ മാത്രമാണ്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ തള്ളി പി ജി ഡോക്ടേഴ്സിന്റെ സംഘടന. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കോവിഡ് ഇതര ചികിത്സ മുടങ്ങുന്നുണ്ടെന്ന് വെളിപ്പെടുത്തൽ. കോവിഡ് സാഹചര്യത്തിലും മെഡിക്കൽ കോളേജിൽ കോവിഡ് ഇതര ചികിത്സ നടക്കുന്നുണ്ടെന്നായിരുന്നു സൂപ്രണ്ട് വ്യക്തമാക്കിയത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സൂപ്രണ്ട് പ്രസ്താവന ഇറക്കിയിരുന്നു. ഇതിനെ തള്ളിയാണ് പി ജി ഡോക്ടേഴ്സ് രംഗത്തെത്തിയിരിക്കുന്നത്. മാർച്ച് മാസം 1,300 പേർക്ക് കിടത്തി ചികിത്സ ഉൾപ്പെടെ നൽകിയത് മെയ് മാസം എത്തിയപ്പോൾ 300 കുറഞ്ഞെന്ന് പി ജി ഡോക്ടേഴ്സ് ചൂണ്ടിക്കാട്ടുന്നു. ക്യാൻസർ അനുബന്ധമായതടക്കം 321 ശസ്ത്രക്രിയകൾ മാർച്ച് മാസം നടന്നു. മെയ് മാസം അടിയന്തര ശസ്ത്രക്രിയകൾ മാത്രമാണ് നടന്നത്. ഭൂരിഭാഗം ഡോക്ടർമാർക്കും മറ്റ് സ്റ്റാഫുകൾക്കും കോവിഡ് ഡ്യൂട്ടി നൽകിയതിനാൽ ഓപ്പറേഷൻ തിയേറ്ററുകൾ മെയ് മാസം അടഞ്ഞുകിടന്നു. സ്ട്രോക്ക് ക്ലിനിക്കിൽ പ്രതിമാസം 30 ഉണ്ടായിരുന്നത് മെയ് മാസം 10 ചുരുങ്ങിയതും പി ജി ഡോക്ടേഴ്സ് ചൂണ്ടിക്കാട്ടുന്നു. ഇ ഹെൽത്ത് മുഖേന രേഖപ്പെടുത്തുന്നതിനാൽ വിവരാവകാശം വഴി വിവരങ്ങൾ ലഭിക്കുമെന്നും പി ജി ഡോക്ടേഴ്സ് പറയുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. സംസ്ഥാനങ്ങൾക്ക് വായ്പ ലഭ്യമാക്കാനുള്ള ഉപാധികൾ തുടരാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. ഉപാധികൾ അംഗീകരിക്കാത്ത സംസ്ഥാനങ്ങളുടെ വായ്പാ ലഭ്യതയിൽ കുറവുണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. വായ്പാ ലഭ്യതയ്ക്കുള്ള ഉപാധികൾ തുടരാൻ തീരുമാനിച്ചതോടെ കേരളത്തിന് തിരിച്ചടിയാകുക വൈദ്യുതി മേഖലയിലായിരിക്കും. നിലവിലെ വായ്പാ പരിധിക്ക് ഉപരിയായി പരിഷ്കരിച്ച വായ്പാ പരിധിയുടെ ആനുകൂല്യം ഈ വർഷവും ലഭിക്കണമെങ്കിൽ വായ്പാ ലഭ്യത ഉപാധികൾ പാലിക്കണമെന്നാണ് കേന്ദ്ര നിലപാട്. മൊത്തം വരുമാനത്തിന്റെ 3% ഓരോ സംസ്ഥാനത്തിന്റെയും വായ്പാ പരിധി. കോവിഡ് സാഹചര്യത്തിൽ കഴിഞ്ഞ മെയ്യിൽ ഉപാധികളോടെ 2% വായ്പാ പരിധി സംസ്ഥാനങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിച്ചു. വൈദ്യുതി, ഭക്ഷ്യ പൊതുവിതരണം, വ്യവസായം, നഗരവികസനം തുടങ്ങിയ മേഖലകളിലെ കേന്ദ്ര വ്യവസ്ഥകൾ അംഗീകരിക്കണമെന്നതായിരുന്നു പരിഷ്കരിച്ച വായ്പാ വിതരണത്തിനുള്ള ഉപാധി. ഈ വർഷവും ഇതേ നിബന്ധന വായ്പ ലഭ്യമാകാൻ കേരളത്തിന് അംഗീകരിക്കേണ്ടി വരും. കേരളത്തിന് വൈദ്യുതി മേഖലയിലാകും ഇത്തവണ കേന്ദ്ര വ്യവസ്ഥകൾ പ്രധാനമായും സ്വീകരിക്കേണ്ടി വരിക. ഇതോടെ വൈദ്യുതി വകുപ്പിന്റെ നഷ്ടം കുറയുന്നതിന്റെ ബാധ്യത സംസ്ഥാനം ഏറ്റെടുക്കണം. സർക്കാർ സ്ഥാപനങ്ങളുടെ വൈദ്യുതി കുടിശ്ശിക അടക്കമാകും പൂർണ്ണമായും ഒഴിവാക്കേണ്ടി വരിക. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. കോഴിക്കോട് ബേപ്പൂരിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് ഇതുവരെ കണ്ടെത്താനായില്ല. കഴിഞ്ഞ മാസം 5 16 പോയ അജ്മീർ ഷാ ബോട്ടാണ് ഇപ്പോഴും കാണാമറയത്തുള്ളത്. തമിഴ്നാട്ടിൽ നിന്നുള്ള 12 ബംഗാൾ സ്വദേശികളായ 4 ബോട്ടിലുണ്ടായിരുന്നത്. കോസ്റ്റ് ഗാർഡും നാവികസേനയും മത്സ്യബന്ധന ബോട്ടുകളും അറബിക്കടൽ വഴി കടന്നുപോയ കപ്പലുകളും തെരച്ചിൽ നടത്തിയിട്ടും ബോട്ടിന്റെ അവശിഷ്ടം പോലും കണ്ടെത്താനായില്ല. മെയ് ആദ്യവാരത്തിൽ ടൌട്ടേ ചുഴലിക്കാറ്റിനെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു. ഇതിനിടയിൽ ബോട്ട് കണ്ടെത്തിയെന്ന് തീരദേശ സംരക്ഷണ സേനയ്ക്ക് കോസ്റ്റ് ഗാർഡിൽ നിന്ന് തെറ്റായ സന്ദേശം ലഭിച്ചത് ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു. ഉപജീവനത്തിനായി പോയ പ്രിയപ്പെട്ട അവർ മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇവരുടെ കുടുംബം. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. CBSE 12 ക്ലാസ് പരീക്ഷയുടെ മാർക്ക് നിർണ്ണയിക്കാനുള്ള മാർഗനിർദ്ദേശം 2 ദിവസത്തിനുള്ളിൽ അറിയാം.
ഇതിനായി നിയോഗിച്ച സമിതിയുടെ ചർച്ചകളിൽ 10ാം ക്ലാസ്സിലെയും 11ാം ക്ലാസ്സിലെയും മാർക്ക് കൂടി കണക്കിലെടുക്കണമെന്ന നിർദ്ദേശമാണ് ഉയർന്നത്. CBSE 12ാം ക്ലാസ് പരീക്ഷ റദ്ദാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ധാരണയായത്. മാർക്ക് നിർണയിക്കാൻ കുറ്റമറ്റ സംവിധാനം വേണമെന്ന നിർദ്ദേശം CBSEക്ക് നൽകിയിരുന്നു. ഇതിനായി രൂപീകരിച്ച 10-അംഗ സമിതി വിശദമായ കൂടിയാലോചനയാണ് കഴിഞ്ഞ 10 ദിവസത്തിൽ നടത്തിയത്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലപാടും സമിതി തേടി. 12ാം ക്ലാസ്സിലെ ഇന്റേണൽ മാർക്ക് മാത്രം പരിഗണിക്കുക എന്നായിരുന്നു ആദ്യ നിർദ്ദേശം. എന്നാൽ എല്ലാ സ്കൂളുകളുടെയും നിലവാരം ഒരുപോലെയല്ല എന്നതിനാൽ 10ാം ക്ലാസ്സിലെ ബോർഡ് പരീക്ഷ മാർക്ക് കൂടി കണക്കിലെടുക്കണമെന്ന് നിർദ്ദേശമുയർന്നു. ഇതിനോടൊപ്പം 11ാം ക്ലാസ്സിലെ അവസാന മാർക്കും പരിഗണിച്ചേക്കും. ഏത് മാർക്കിനാണ് കൂടുതൽ വെയിറ്റേജ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവസാനവട്ട ചർച്ച തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. തദ്ദേശ സ്ഥാപനങ്ങൾ വഴി നടപ്പാക്കുന്ന അടിസ്ഥാന സൌകര്യ വികസനത്തിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങൾക്കൊപ്പം തൊഴിൽ മേഖലയിലേക്ക് കൂടി പ്രവർത്തനം വ്യാപിപ്പിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നു എന്ന് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ. തൊഴിൽ ദിനങ്ങളല്ല ഉദ്ദേശിക്കുന്നതെന്നും സ്വയം തൊഴിൽ ലഭ്യമാക്കുന്ന വിധത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഇത്തരം സ്ഥാപനങ്ങൾക്ക് കഴിയണം എന്നാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. 77,350 പേർക്ക് 100-ന് പദ്ധതിയുടെ ഭാഗമായി സ്ഥിരം തൊഴിൽ കണ്ടെത്തി നൽകുമെന്നത് സർക്കാർ പ്രഖ്യാപനമാണ്. ഇക്കാര്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുഖ്യ പങ്ക് വഹിക്കാൻ കഴിയും. 1,000 പേരിൽ 5 പേർക്ക് എന്ന നിലയിൽ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും തൊഴിൽ ഉറപ്പാക്കും. കുടുംബശ്രീ ലോകത്തിന് മാതൃകയായി മാറിയിട്ടുണ്ട്. കുടുംബശ്രീയിൽ അഭ്യസ്ത വിദ്യരായ യുവതികളെ ഉൾപ്പെടുത്തി പുതിയ യൂണിറ്റ് സ്ഥാപിക്കും. IT അടക്കം ഹൈടെക് മേഖലയിലേക്ക് വരെ കുടുംബശ്രീയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കും. ഓരോ യൂണിറ്റും ഓരോ സംരംഭകരായി മാറിയാൽ 20,000 സംരംഭങ്ങൾ അതുവഴി തുടങ്ങാൻ കഴിയും. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഏകീകരണം ഫലപ്രദമായി നടപ്പാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ ഹബ്ബായി കേരളത്തെ മാറ്റുന്നതിനുള്ള കർമ്മ പദ്ധതികളും സർക്കാർ ആവിഷ്കരിക്കുന്നുണ്ട്. അധികാര വികേന്ദ്രീകരണത്തിന് 1/4 നൂറ്റാണ്ട് പിന്നിട്ടിട്ടുള്ള സന്ദർഭത്തിൽ കൂടിയാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഏകീകരണം യാഥാർത്ഥ്യമാകുന്നത്. സോഷ്യൽ എഞ്ചിനീയറിംഗ് മേഖലയും അഴീക്കൽ തുറമുഖവും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തും. കണ്ണൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് 4,196 ഏക്കർ ഏറ്റെടുക്കും. കണ്ണൂർ ജില്ലയിലൂടെയുള്ള ബൈപ്പാസുകൾ വേഗം പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റായ www.realnewskerala.com സന്ദർശിക്കുക. നന്ദി. Thank you.